സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഇന്നത്തെ പാഠഭേദത്തിലെ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഫ്യൂണറലിൻ്റെ വീഡിയോ കാണുവാനിടയായി തീർന്നു. എനിക്ക് പരിചയമുള്ള ചില ദേവദാസന്മാരൊക്കെ ആണ് ശുശ്രൂഷയിൽ മുൻപിൽ നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ശ്രദ്ധിച്ചത്. 3 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിൻ്റെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് റാന്നിക്കടുത്ത് പൊന്തമ്പഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടന്നത്. അവിടെ പാസ്റ്റർ എബി എബ്രഹാം പത്തനാപുരം നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ചില വരികൾ ഒത്തിരിയധികം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഒത്തിരി പ്രാവശ്യം പാഠഭേദത്തിലൂടെയും അല്ലാതെയും നമ്മുടെ ആസാദി ടിവിയുടെ പല പ്രോഗ്രാംസിൽ, ടെസ്റ്റിമോണി സെക്ഷൻസിലാകാം അല്ലെങ്കിൽ ദൈവജനം ശുശ്രൂഷിക്കുമ്പോഴാകാം, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം മദ്യപാനത്തെക്കുറിച്ച്. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന തിന്മകളിലൊന്നാണ് മദ്യപാനം. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റിപ്പോർട്ട്, കേരള സംസ്ഥാനത്തിൽ 1000 കോടി രൂപയാണ് മദ്യപാനത്തിൻ്റെ വകുപ്പിൽ സർക്കാരിന് നികുതി കിട്ടുന്നത്. മദ്യപാന്മാരുടെ പൈസയാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല. അത്രയധികം മദ്യപാനാസക്തിയുള്ള, ആ പ്രവണതയുള്ളൊരു നാടാണ് കേരളം, മലയാളി. എന്നാൽ മദ്യം നിമിത്തം തകർന്നിട്ടുള്ള എത്രയോ കുടുംബങ്ങൾ, നമുക്ക് ആസാദിയുടെ പ്രയർ ലൈൻ നമ്പറിൽ കിട്ടുന്ന ഫോൺ കോളിൽ ഒത്തിരിയും മദ്യപാനം നിമിത്തം തകർന്ന കുടുംബങ്ങളാണ്. സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് തകർന്നു പോയ കുടുംബങ്ങൾ, അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുടുംബങ്ങളാണ്, സാമ്പത്തികമുള്ള കുടുംബങ്ങളാണ്, ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം തകർന്നിരിക്കുന്നു. ആത്മഹത്യ അല്ലാതെ മറ്റൊന്നും മുൻപില്ല എന്നുള്ള ഒരു പരിസ്ഥിതിയോടുകൂടെ നിൽക്കുന്ന കുടുംബങ്ങൾ. നമ്മുടെ സാക്ഷ്യ പ്രോഗ്രാമുകൾ പലപ്പോഴും നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക മാതാക്കളുടെ കണ്ണുനീർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അധികം വെറുക്കുന്ന തിന്മ മദ്യപാനമാണ്. കാരണം മതം ഏതുമാകട്ടെ, സഭ ഏതുമാകട്ടെ, ഇങ്ങനെയുള്ള തിന്മകൾ, ജാതി ഏതുമാകട്ടെ, ഇങ്ങനെയുള്ള തിന്മകൾ നാം ഒറ്റക്കെട്ടായി നേരിടേണ്ടതാണ്. അത് സമൂഹത്തിന് ശാപമാണ്. ഞാൻ ഹൃദികയുടെ കാര്യമാണല്ലോ പറയുന്നത്. ഒരു കൊച്ചു കുഞ്ഞ്, 3 വയസ്സുള്ള കുഞ്ഞ്, ആ കൊച്ചു കുഞ്ഞിൻ്റെ മരണത്തിന് പാസ്റ്റർ എബി എബ്രഹാം പത്തനാപുരം ചെയ്ത ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പൂർണ്ണമായിട്ട് ആ പ്രസംഗം കേൾപ്പിക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അത് മറ്റൊരാളുടെ വീഡിയോ ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് കാണിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു ഫെയർ യൂസ് പോളിസി അനുസരിച്ച് 1-2 മിനിറ്റുള്ള ചെറിയ ക്ലിപ്പുകൾ, വാർത്താ പ്രാധാന്യമുള്ളതാണെങ്കിൽ അത് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് മാത്രം നമ്മുടെ ചാനലിൽ ആ പ്രസംഗത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കാം. ഈ കുഞ്ഞ് നമ്മളോട് പ്രസംഗിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ചടുലമായി, ഞങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ വാക്ചാതുര്യതയോടെ, ഞങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ കണ്ണുനീരോടെ, നെഞ്ചകം പടഞ്ഞുകൊണ്ട് അവൾ പറയുന്നു, അങ്കിളുമാരെ, അപ്പച്ചന്മാരെ, നിങ്ങൾ ഈ മദ്യം ഒന്ന് ഉപേക്ഷിക്ക്, ഇനിയും ഹൃദികമാർ റോഡിൽ പടഞ്ഞു തീരരുത്. അപകടമുണ്ടായ സ്ഥലത്തു നിന്ന് ബാരിക്കോരി 3 പേരെ അങ്ങ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞാണ് വണ്ടിയുടെ അടിയിൽ കിടന്ന് കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തിയത്. അല്പം കൂടെ നേരത്തെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നത് ഒരുപക്ഷെ അവരുടെ സ്ഥിരം ശൈലിയാകാം. പക്ഷേ ഈ കുഞ്ഞ് നമ്മോട് പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കാതെ പോകരുത്. മദ്യപിക്കരുത്, മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന നിയമവിരുദ്ധമായ നടപടിയാണ്. അപ്പോൾ എബി എബ്രഹാം പത്തനാപുരം ഞാൻ വളരെ ഹൃദയവേദനയോടുകൂടെ പറയുകയാണ്. എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. കാരണം ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ പാഠഭേദം പോലെ, ആസാദി ടി വി പോലെ ഉത്തരവാദിത്തമുള്ള ഒരു ചാനലിലൂടെ ഒരു കാര്യം പറയുന്നതിന് മുമ്പേ എന്താണ് നടന്ന സംഭവം എന്ന് വിശദമായിട്ട് അറിയണമെന്നുള്ളത് കൊണ്ട് എൻ്റെ ചില മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ചില സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു ഇതിൻ്റെ ശരിയായ ഡീറ്റെയിൽസ് ഇൻഫർമേഷനൊക്കെ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ മദ്യപിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച ഒരു ഓട്ടോക്കാരൻ വന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി. ആക്സിഡൻറ്റിൽ 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ശേഷം ഈ കുഞ്ഞ് മരിക്കുവാനിടയായി തുടർന്നു. കുഞ്ഞിൻ്റെ ആങ്ങളയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു, കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ കാരണം എന്താണ്? ഒരു വിശ്വാസി കുടുംബമാണ് അല്ലേ? ആ വിശ്വാസി കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ കാരണം എന്താണ്? മറ്റാരുടെയോ തെറ്റ്, മദ്യപിച്ച് വണ്ടി ഓടിച്ച
ഒരു വ്യക്തിയുടെ തെറ്റ്, ഇത്രയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ മദ്യപാനം കൊണ്ട് ഈ ദേശത്തുണ്ടായിട്ടും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ഇന്നും പിന്തുടരുന്നതെന്ന്. ഭരണത്തിലിരിക്കുന്നവർക്ക് സമൂഹത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്തമില്ലേ? നിങ്ങളുടെ കണ്ണുനീരല്ലേ ഇത്? ഈ കണ്ണുനീർ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ലേബൽ എഴുതി കാണിച്ചിട്ട് കാര്യമില്ല. ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് ഏത് ഭരണകൂടവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പാഠഭേദത്തിൽ പറഞ്ഞത് ആവർത്തിക്കട്ടെ, പാർട്ടിയുടെ കൊടിയല്ല നമുക്ക് വിഷയം, രാഷ്ട്രീയമല്ല നമുക്ക് വിഷയം, ഒരു വലിയ സാമൂഹിക തിന്മയെ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നേരിടണം. എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം. ഈ മദ്യപാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് പലപ്പോഴും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ പേരിന് ക്രിസ്ത്യാനികൾ, നാമധേയ ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികളാണ് മദ്യ ബിസിനസിന്റെ ഒരു നല്ല ഭാഗവും കൈകാര്യം ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ പള്ളിയിലെ പുരോഹിതന്മാർക്ക്, ആത്മീയ നേതൃത്വത്തിന് അവരുടെ കയ്യിലുള്ള ആട്ടിൻകൂട്ടത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവില്ലേ? പള്ളിയിൽ മദ്യപിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവരെ കുറഞ്ഞ പക്ഷം ആ മദ്യപാന സ്വഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം ആത്മീയ നേതൃത്വത്തിനില്ലേ? ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല മദ്യപിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എത്ര മദ്യപിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊരു ധാരണ അതുകൊണ്ട് തന്നെ കുഞ്ഞാടുകൾക്ക് അവരുടെ മനസ്സിൽ എങ്ങനെയോ കയറിക്കൂടിയിരിക്കുന്നു. പള്ളി അതിനൊന്നും എതിരല്ല എന്നുള്ളൊരു ധാരണ. പള്ളിയാകട്ടെ, പട്ടക്കാരനാകട്ടെ, പാസ്റ്ററാകട്ടെ, ആരുമാകട്ടെ, സഭയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ സങ്കടമെന്ന് പറയട്ടെ, ഇന്ന് മദ്യവ്യാപാരം കൈയാളുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കുടിയന്മാർ, കുടിയന്മാരെന്ന് വിളിക്കുമ്പോൾ അവരെ അപമാനിച്ചെന്ന് ആരും പറയരുത്, അങ്ങനെ വിളിക്കരുതെന്നാണ് പറയുന്നത്. കുടിയന്മാർ അത് അവർക്ക് അപമാനമാണ്. മദ്യപാനികൾ അവരിൽ നല്ലൊരു പങ്കും പേരിനെങ്കിലും ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. വേദോസം എന്താ പഠിപ്പിക്കുന്നത്? വേദോസം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല, വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വേദപുസ്തകം എതിർക്കുന്ന വലിയൊരു തിന്മയാണ് മദ്യപാനം എന്നുള്ളത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും ആളുകൾ വിശ്വാസികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന മദ്യം വിൽക്കുകയും മദ്യം കുടിക്കുകയും ചെയ്യുന്നു. ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ശക്തമായ നടപടികൾ എടുക്കുന്നില്ല. എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ടാകാം. ചില അച്ഛന്മാരൊക്കെ മദ്യ നിരോധനത്തിന് വേണ്ടി സമരങ്ങൾ നയിച്ചിട്ടുണ്ടാകാം. എന്നാൽ സഭയുടെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു സമീപനം ഈ തിന്മയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, പാസ്റ്റർ എബി പത്തനാപുരത്തിൻ്റെ തുടർന്നുള്ള വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് ഒരു അപകടമുണ്ടായി, മരണമുണ്ടായി, ഇനി ആ ദുഃഖം മറക്കുവാനും കുടിക്കുക. അതാണ് മലയാളിയുടെ സ്വഭാവം. നിങ്ങളെ വീഡിയോയുടെ അല്പഭാഗങ്ങൾ കൂടെ ഒന്ന് കേട്ടു നോക്കിക്കുക. ബാക്കി പ്രസക്തമായ ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെ കേൾപ്പിക്കാം. അവന്റെ ആരോഗ്യത്തെ വഴിയാധാരമാക്കുന്ന മദ്യം കഴിച്ചിട്ട് ലക്കിൽ ലഗാനമില്ലാതെ ഓടിച്ചൊരു വണ്ടിയാണ് ഈ കുഞ്ഞിനെ ഈ ദാരുണമായ അന്ത്യമുണ്ടാക്കി. മദ്യപാനം കൊണ്ടുള്ള നേട്ടം ഇതൊക്കെയാണ്. വെള്ളപൊതച്ച് വാക്കും ഭാഷണവും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ ഈ പെട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ് നമ്മോട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, മദ്യപാനം ആപത്താണെന്നുള്ളത്. എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ ദുഃഖം അടക്കാൻ പിന്നെയും പോയി മദ്യം കഴിക്കുകയാണ്. മദ്യപിച്ച് മതോന്മത്തനായി ഒരുവൻ കാട്ടിക്കൂട്ടിയ വൃത്തികേടിന്റെ മാനസിക വിഷമത മാറാൻ പിന്നെയും മദ്യം കഴിക്കുകയാണ്. എന്നെ ബോധക്കേടാണെന്ന് പറ. ഈ കുഞ്ഞ് നമ്മോട് വാക്കും ഭാഷണവും ഇല്ലാതെ പറയുന്നൊരു കാര്യമുണ്ട്, മദ്യം ഉപയോഗിക്കരുതേ. നിങ്ങൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗതികേടിനോട് വിട പറയാൻ ഒരു നെഞ്ചുറപ്പ് കാണിക്കുക. അപ്പോൾ എന്താ പറയുന്നത്? ദുഃഖം മറക്കാനും കുടിക്കുക, സന്തോഷം വരുമ്പോൾ അതിനും മദ്യപിക്കുക, ക്രിസ്മസ് ആണെങ്കിൽ അതിന് മദ്യപിക്കുക, ഈസ്റ്റർ ആണെങ്കിൽ അതിന് മദ്യപിക്കുക, എല്ലാത്തിനും മദ്യപാനം. ആഘോഷങ്ങൾ മദ്യപിച്ച് ആഘോഷിക്കുന്നു. ചിലരൊക്കെ ഒക്കേഷണലായിട്ട് കുടിക്കുന്നവരാണ്, വല്ലപ്പോഴും ആഴ്ചയുടെ അവസാനം ഒന്നോ രണ്ടോ ദിവസം കുടിക്കുന്നവർ, പിന്നെ അത് കഴിയുമ്പോൾ എല്ലാ ദിവസവും കുടിക്കുന്നവരാകുന്നു, പിന്നെ മുഴുവൻ മദ്യപാനിയാകുന്നു, പിന്നെ ഭാര്യയെ തല്ലുന്നു, കുഞ്ഞുങ്ങളെ തല്ലുന്നു,
സാമ്പത്തികമായി മുഴുവൻ തകർന്നു പോകുന്നു. സങ്കടം വലിയ കാര്യം. സത്യത്തിൽ എത്രയോ പേരാണ് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരുടെ അടുക്കൽ വരുന്നത്, പാസ്റ്ററെ ഞങ്ങളുടെ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം, മദ്യപാനം ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുകയാണ്. ആ സഹോദരിമാർ നിലവിളിക്കുകയാണ്. എന്താണ് നമ്മുടെ സമൂഹം ആ സഹോദരിമാരുടെ നിലവിളി കേൾക്കാത്തത്? കഴിഞ്ഞ ദിവസം നമുക്ക് ടെസ്റ്റിമണിക്ക് വന്ന ആ ഇന്ദ്രാമ്മ എന്ന് പറഞ്ഞ സഹോദരി പറഞ്ഞു, അവരുടെ ഭർത്താവിനെ ഒരു വിധത്തിൽ മദ്യപാനത്തിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്ന് നല്ല സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ആളുകൾ വന്നിട്ട് ബലം പിടിച്ച മനുഷ്യനെ കൊണ്ടുപോയി മദ്യപിപ്പിക്കുകയാണ്, അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ്, നിർബന്ധിച്ചു കൊടുപ്പിക്കുകയാണ്. നമ്മളൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും ഒരാൾ ഈ തിന്മയിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിച്ചാൽ, മദ്യപാനം ഒന്ന് നിർത്തിയാൽ അവനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അന്ന് വരെ ഒരു തുള്ളി മദ്യം വാങ്ങിച്ചു കൊടുക്കാത്തവർ വരെ ഇവന് മദ്യം ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കും, കുടിക്കട. ഇതിന്റെ പിന്നിൽ ഒരു വലിയ പൈശാചിക ശക്തി വ്യാപരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു, നിർബന്ധിച്ച് മദ്യപിപ്പിക്കുന്നു, വാങ്ങിച്ചു കൊടുക്കുന്നു. ഇവൻ നന്നാകരുത്, പണ്ടത്തേലും വലിയ കുടിയനാക്കി ഇവനെ മാറ്റിക്കഴിയുമ്പോൾ സന്തോഷമായി. മദ്യപാന നിമിത്തം ലിവർ സിറോസിസ് ഒക്കെ വന്ന് കരളൊക്കെ ഇല്ലാതായി പോയ ആളുകളുണ്ട്. അവരിനി മദ്യം കുടിച്ചാൽ മരിച്ചു പോകുന്നുള്ള ഉറപ്പാണ്. പക്ഷെ ആ വ്യക്തിയെ പോലും നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുന്നവർ, അപ്പോൾ ഈ മദ്യം കുടിപ്പിക്കുന്നവരുടെ ആഗ്രഹം എന്താ? ഇവൻ വെള്ളം അടിച്ച് അല്ലെങ്കിൽ ഈ കള്ളു കുടിച്ച് ഇവന്റെ ബാക്കിയുള്ള ലിവറും കൂടെ തീർന്നു ഇവൻ ചത്തുപോകണമെന്നുള്ളതാണോ? എന്ത് മനസാക്ഷിയാണുള്ളത്? അവരെ നമുക്ക് സുഹൃത്തുക്കൾ എന്ന് വിളിക്കാൻ പറയുമോ? ചിലർക്ക് പറയും പാസ്റ്ററെ, ചില അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പാസ്റ്ററെ എൻ്റെ മോൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി അവനെ കൊണ്ട് മദ്യപിപ്പിക്കുകയാണ്. അവരെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കാൻ പാടുണ്ടോ? അവർ സുഹൃത്തുക്കളല്ല, ശരിക്കും ശത്രുക്കളാണ്. ശത്രുക്കൾ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ മദ്യപിക്കുവാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അവർ സുഹൃത്തുക്കളല്ല, നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളെ കൊല്ലുവാനുള്ള മരുന്ന് അവർ തന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെന്ന് അവരെ വിളിക്കുവാൻ കഴിയില്ല. നല്ല സുഹൃത്തുക്കളുടെ ആഗ്രഹം നിങ്ങൾ നന്നാകണമെന്നാണ്. നിങ്ങളെ ഈ ദുശീലങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ ശത്രുക്കളല്ല, അവരെ ചീത്ത വിളിക്കേണ്ട. അതിന് പിന്നെ ആരാണ്? അവർ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ്. നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബം സമാധാനം അനുഭവിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. പലപ്പോഴും എനിക്ക് എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ആരെങ്കിലും ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധി വന്ന് മദ്യപാനമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു നല്ല സ്വഭാവത്തോട് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ പറയുന്ന അവൻ്റെ പാരമ്പര്യത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവൻ്റെ പള്ളിക്കാരൊക്കെ വലിയ ബഹളമുണ്ടാക്കും. ഇവനെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയും, ഇവനെ പുതിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറയും. പിന്നെ വേണമെങ്കിൽ ആ വിശ്വാസത്തിൽ കൊണ്ടുപോയ പാസ്റ്റർമാരെ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ ആ കുടുംബത്തെ ആക്രമിക്കുവാനൊക്കെ തയ്യാറാകും. സത്യത്തിൽ ആ കുടുംബത്തെ ആക്രമിക്കുന്ന വീടും വാശിയും ഒക്കെ ഇവൻ മദ്യപിച്ച് നടക്കുമ്പോൾ ഇവനെ ഒന്ന് നിലക്കി നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ വീടും വാശിയും ഒക്കെ ഇവന് മദ്യം വിൽക്കുന്നവൻ്റെ മദ്യശാലയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നേ പണ്ടേ സമൂഹം നന്നാകുമായിരുന്നു. സത്യത്തിൽ അതല്ലേ ചെയ്യേണ്ടത്? ഈ തിന്മകൾക്കെതിരെയല്ലേ നമ്മൾ പോരാടേണ്ടത്? ഈ തിന്മകൾ കണ്ടില്ലെന്ന് നടിക്കുകയും ഈ തിന്മയിൽ നിന്ന് ഒരാളെ പുറത്തു കൊണ്ടുവരുവാൻ ആരെങ്കിലും ഒന്ന് പരിശ്രമിച്ചാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് നമുക്കൊറ്റക്കെട്ടായി പൊരുതേണ്ടത് ഇപ്രകാരമുള്ള തിന്മകൾക്കെതിരെയാണ്. പ്രത്യേകിച്ചും ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ, മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഇവിടെ എത്രയോ കുടുംബങ്ങൾ, കേരളത്തിലെ എത്രയോ കുടുംബങ്ങളാണ് ഈ ഒറ്റ കാരണത്താൽ തകരുന്നത്. മദ്യപിച്ച് വണ്ടി ഓടിച്ച ഒരു വ്യക്തി ഒരു കുടുംബത്തെ ചിതറിച്ചു കളഞ്ഞു. ആ കൊച്ചു കുഞ്ഞ്, 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. ആരാണ് കുറ്റക്കാർ? ആ മദ്യപിച്ചവൻ മാത്രമല്ല കുറ്റക്കാർ, അതൊരു കൊലപാതകമാണ് ശരിക്കും. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ആ മദ്യപിച്ചവൻ മാത്രമല്ല, അവന് മദ്യം ഒഴിച്ചു കൊടുത്തവനുണ്ട്, ആ മദ്യം വിറ്റ മദ്യശാലക്കാരനുണ്ട്, ആ മദ്യശാലയിൽ മദ്യം എത്തിക്കുവാൻ പിന്നിൽ വ്യാപരിച്ച കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ മദ്യ വ്യാപാരികളുണ്ട്. അവർ ക്രിസ്ത്യാനിയാകട്ടെ, ഏത് മതക്കാരനുമാകട്ടെ, ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുവാൻ കാരണം ഒത്തിരി അപ്രകാരമുള്ള ബിസിനസ് ചെയ്യുന്നവർ ക്രിസ്ത്യാനികളാണ്. കഷ്ടമെന്ന് പറയട്ടെ, പള്ളി അവരെ ഒന്നും മുടക്കാറില്ല, കാരണം പള്ളിക്ക് അവർ നല്ല ആദായ മാർഗമാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ആസാദിയുടെ ഒരു പോളിസി അല്ലത്, ആസാദിയിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നവനുമല്ല. പക്ഷേ ഈ വിഷയം മനുഷ്യനെ ഒത്തിരി തൊട്ടതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മദ്യവ്യാപാരം ചെയ്യുന്നവർ മദ്യപിക്കുന്നവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് നമ്മുടെ പാസ്റ്റേഴ്സും നമ്മുടെ പട്ടക്കാരും ഒക്കെ ഒന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, മദ്യവ്യാപാരികളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ള ശക്തമായ തീരുമാനങ്ങൾ പള്ളികൾ എടുത്തു കഴിഞ്ഞാൽ, ഒരളവ് വരെ നമ്മുടെ സമൂഹത്തിലെങ്കിലും ഈ തിന്മയ്ക്കെതിരെ ഒരു ഭയമുണ്ടാകത്തില്ലേ? അത് ചെയ്യുവാൻ ആളുകൾ മടിക്കില്ലേ? അതുകൊണ്ട് കൂട്ടായ ശ്രമങ്ങളാണ് ആവശ്യം. സത്യത്തിനു വേണ്ടി
സത്യസന്ധമായി ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി നാം നിൽക്കുകയാണ് ആവശ്യം. അടുത്ത ആഴ്ച പിന്നെയും മറ്റൊരു പാഠവുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. എന്നാൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ എബി വർത്തനാപുരത്തിന്റെ ആ ബാക്കി വീഡിയോ നിങ്ങളൊന്ന് കാണുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിൽക്കുന്ന പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയ മീമാംസയ്ക്കും നിങ്ങളുടെ തത്വസംഹിതയ്ക്കും നിങ്ങൾ ഉൾക്കൊള്ളുന്ന മതത്തിനും വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് നിൽക്കാൻ ചങ്കൂറ്റമുള്ളവരെ പൊന്തമ്പുഴക്കാരെന്ന് എനിക്കറിയാം. ഞാൻ ഈ നാടിൻ്റെ മരുമകനാണ്. 26 കൊല്ലത്തിന് മുൻപ് ഞാൻ ഈ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കെട്ടി. ഈ നാടുമായി വൈകാരിക ബന്ധമുള്ളയാളാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിലും ഒക്കെയായിട്ട് പ്രാർത്ഥനയിലും മറ്റു തര കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഈ ഉറങ്ങിക്കിടക്കുന്ന പോലെയുള്ള മുഖം, അങ്ങുമിങ്ങുമൊക്കെ ചില മുറിപ്പാടുകളുണ്ടെങ്കിലും ഉറങ്ങിക്കിടക്കുന്നത് പോലെയുള്ള ഈ മുഖം കണ്ടിട്ട് ഇനി മദ്യത്തിന് നേരെ നിങ്ങളുടെ കൈ നീട്ടാതിരിക്കാൻ ഞാൻ എൻ്റെ കുഞ്ഞനുജന്മാരോട്, എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോട്, എൻ്റെ പിതാക്കന്മാരോട്, പൊന്തമ്പുഴയിലെ മരുമകൻ എന്ന നിലയിൽ ഈ നാട്ടുകാരോട് മുഴുവനും കാലുപിടിച്ച് കരങ്ങൾ കൂപ്പി പറയുകയാണ്. ഇതുപോലൊരു ദുരന്തം ഇനി ഉണ്ടാകരുത് നമ്മുടെ നാട്ടിൽ. എത്രയോ സ്ത്രീകളെ മദ്യപാനത്തിൻ്റെ ദുഃഖം അനുഭവിക്കുക. ഭർത്താവെന്ന് പറയുന്ന ജീവി മദ്യപിച്ച് മതോന്മത്തനായി വീട്ടിലെത്തുമ്പോൾ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നൊമ്പരങ്ങൾ അവൻ അനുഭവിക്കുന്നില്ലേ? കെട്ടുപ്രായം കഴിഞ്ഞ പെൺകൊച്ചുങ്ങളുടെ വിവാഹമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ നിങ്ങൾക്ക് മദ്യം വില കൂടിയ മദ്യം ഒഴിച്ചു തന്നവൻ്റെ മോള് 16, 18, 19, 20 വയസ്സായപ്പം അവിടെ കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ മകൾ ഇപ്പോഴും നിൽക്കിയ പരം നിറഞ്ഞ്. കാരണം താങ്കൾ വഴിയാധാരമായി ചെലവഴിച്ച പണം കൊണ്ട് തന്നെ അവളെ മാന്യമായി ഇറക്കിവിടാൻ കഴിയാതെ പോയത്. ഈ ഒരു ഗതികേട് ഉണ്ടാകാതിരിക്കാൻ, ഹൃദികമോളുടെ ഈ ദുരന്തം ഇനി ഈ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ, നമ്മുടെ സഹോദരിമാരുടെ കണ്ണു നിറയാതിരിക്കാൻ ഈ കുഞ്ഞുങ്ങൾ പറയുന്നു, മദ്യപിക്കരുത്, മദ്യപിക്കരുത്, മദ്യപിക്കരുത്. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.